ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചീടിന വില്ലെടുക്കാമുക്കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതുമൂലം വന്നു കൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പൂച്ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരമിരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭ ഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ ജഗത്സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താണല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതശി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ച സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദമർണോജനേ തൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോത്പലമാലയുമിട്ടാൽ മുന്നേ പിന്നാലെ രാവണാർത്ഥമാലയുമിട്ടിടിനാൾ മാലയും ധരിച്ചു നീളോത്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമിറ്റവും വിളങ്ങിന ഭൂമി നന്ദനയ്ക്കുമനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലകപാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുരി തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവ വീരൻ വാഴ്കെന്നാശിയും ചൊല്ലിടിനാറന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനി വരുത്തുവ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയയച്ചിത് വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും സാകേതപുരിബുക്ക് ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക്തി സ്യന്ദനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെട്ടുകെന്നുര ചെയ്തു.
റേഡിയോ രംഗിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരോടൊപ്പം കല്ലറങ്ങുരുളി. ശ്രീരാമൻ വില്ലിനെ വന്ദിക്കുന്നതിൽ രാജകീയമായ പ്രൗഢിയാണുള്ളത്. മന്ത്രേന്ദ്രൻ്റെ ചോദ്യവും ആകുന്നത് ചെയ്താലും എന്ന വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകളും പിന്നാലെ സംഭവിക്കുന്ന ചാപഭഞ്ജനത്തിന് ഉചിതമായ പശ്ചാത്തലം സൃഷ്ടിക്കുന്നു. ജ്വലിച്ച തേജസ്സോടെ ശ്രീരാമചന്ദ്രൻ വില്ലു വലിച്ച് കുലയ്ക്കുന്നതും മുറിക്കുന്നതുമായ രംഗം ഉജ്ജ്വലമായ രീതിയിലാണ് ചിത്രീകരണം ചെയ്തിട്ടുള്ളത്. ഈ ലോകത്ത് മാത്രമല്ല, 7 ലോകങ്ങളിലും അതിൻ്റെ ശബ്ദം മാറ്റലിക്കൊള്ളുക തന്നെ ചെയ്യുമെന്ന് തോന്നുന്നു. ലോകത്തിൻ്റെ വിധി തിരുത്തി കുറിക്കുന്ന മഹാസംഭവം എന്ന നിലയിലാണ് ശ്രീരാമൻ മഹേശ ചാപം കുലച്ചതിനെ വിവരിച്ചത്. ശുഭസൂചകമായി ആ സംഭവത്തെ ലോകം കൊണ്ടാടുന്നു. ദേവൻ, വിശ്വേശ്വരൻ മുതലായ പ്രയോഗങ്ങൾ സംഭവത്തിന് പ്രപഞ്ചവ്യാപകമായ പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത്. ദേവകളും അപ്സര സ്ത്രീകളും കൂടി ഉത്സാഹത്തോടെ ഉത്സവത്തിൽ പങ്കുകൊള്ളുന്നു. സ്വർണ്ണഭൂഷണങ്ങൾ അണിഞ്ഞ മൈഥിലിയിൽ ആന്തരിക ഗുണങ്ങളുടെ സ്വർണ്ണശോഭയ്ക്കൽ ആണ് പ്രാധാന്യമെന്ന് മറക്കാൻ പാടില്ല. യൗവനത്തിൻ്റെ വസന്തകാന്തിക്കും അവിടെ സ്ഥാനമുണ്ട്. ദശരഥന് വിശ്വാസം വരും വണ്ണമാണ് സന്ദേശം എഴുതുന്നത്. അതിന് നിശേഷ വൃത്താന്തങ്ങൾ കുറിക്കാതെ നിവൃത്തിയില്ല. ഉടനെ പുറപ്പെടുക എന്ന് പങ്ക്തി ചന്ദനൻ പറയുന്നതിൽ നിന്ന് ആ സന്ദേശം എത്ര വിദഗ്ധമായി കുറിച്ചിട്ടുണ്ടെന്ന് ഊഹിക്കാം. സീതാദേവിക്ക് തികച്ചും അനുരൂപനായി ശോഭിക്കുന്ന രാജകുമാരനെ കണ്ടപ്പോൾ എല്ലാവരും ആനന്ദത്തിൽ മുഴുകി. ആ ആനന്ദത്തിൽ ലോകത്തിൻ്റെ ശോഭനമായ ഭാവിയെ സംബന്ധിക്കുന്ന പ്രതീക്ഷയും അടങ്ങിയിരിക്കുന്നു. ദൂതന്മാരെ പത്രവുമായി ദശരഥ മഹാരാജാവിൻ്റെ അടുത്തേക്ക് അയക്കണമെന്ന് ജനകൻ പറയുന്നു. വിശ്വാമിത്രനുമായി ആലോചിച്ചു കൊണ്ടാണ് ജനക മഹാരാജാവ് സന്ദേശം കുറിക്കുന്നത്. രാജോചിതമായ രീതിയിലായിരിക്കണമല്ലോ സന്ദേശം. നല്ലവണ്ണം ആലോചിച്ചുകൊണ്ടേ അത് തയ്യാറാക്കാനാവും. സീതാ സ്വയംവരം തുടരുന്നു.